നമസ്കാരം, ധനേഷാണ് എന്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. കുറച്ചു നാൾക്ക് മുമ്പ് വരെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു. ഇപ്പോൾ ആപ്ലിക്കേഷന്റെ രൂപമെല്ലാം മാറി. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പുതുപുത്തൻ വാർത്തകൾ അറിയാൻ വേണ്ടി, അതായത് നമ്മൾ ഡെയിലി ഹണ്ട് പോലൊക്കെ തന്നെ പുതുപുത്തൻ വാർത്തകൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏരിയയിലെ റിപ്പോർട്ടറായി മാറാം. നമ്മൾ നമ്മുടെ ഏരിയയിലുള്ള ന്യൂസുകളെല്ലാം നമ്മൾ ഈ ചാനൽ ഈ ആപ്ലിക്കേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നത്, അതിനായി നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടണിൽ V2SMS എന്ന് ക്ലിക്ക് ചെയ്യുക. V2SMS എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം സെർച്ച് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ കാണിക്കും V2SMS ഷോർട്ട് ന്യൂസ് ആപ്ലിക്കേഷൻ. അതൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് ഇൻസ്റ്റാൾ എന്ന് കാണി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിക്കുന്നത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് എൻ്റെ പ്ലേ സ്റ്റോറിൽ 4.0 റേറ്റ് നൽകുന്നൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡെയിലി ഹണ്ട് പോലൊക്കെ തന്നെ എല്ലാ ന്യൂസുകളും കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഏരിയ നടക്കുന്നത് നമ്മുടെ ന്യൂസുകളും എല്ലാം കാണാനും കഴിയും. പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ ഏരിയയിലുള്ള ന്യൂസുകളൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഏണിങ്സ് വരെ ഉണ്ടാക്കാൻ കഴിയും. ഇത് 5 കോയിൻസ് എന്ന് പറയുന്നത്, 5 കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഏതാണ്ട് എൻ്റെ ഒരു 5-6 പോസ്റ്റ് ഓൾറെഡി ഒരു പബ്ലിഷ് ആക്കിയിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത നമ്മൾ വാർത്തകളാണ് ഇടുന്നതെങ്കിൽ അഡ്മിൻ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഏതാണ്ട് 5-6 പോസ്റ്റ് ഇട്ടിട്ട് തന്നെയാണ് എനിക്ക് 130 രൂപ എടുത്ത് കിട്ടിയേക്കുന്നത്. പിന്നെ 6 റഫർ ചെയ്താണ് പിന്നെ എനിക്ക് 6 പോയിൻറ്റ് ഏൺ ചെയ്യാൻ കഴിയുന്നത്. ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷൻ, നമുക്ക് ഈസി ആയിട്ട് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ ആപ്ലിക്കേഷനിലൂടെ. അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് കുറേ ആഡുകളും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ന്യൂസുകളും എല്ലാം ഞാൻ അറിയാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 100 കോയിൻസ് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പദവി റിപ്പോർട്ടർ എന്നായിരിക്കും. അങ്ങനെ നിങ്ങൾ റിപ്പോർട്ടറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാർത്ത പബ്ലിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 കോയിൻ, അതായത് 5 രൂപ ഏൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. 500 രൂപ, അതായത് 500 പോയിൻറ്റ് നിങ്ങൾക്ക് ഏൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ PayTM വഴി നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ 2nd സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീനിയർ റിപ്പോർട്ടർ ലെവലാണ്. അത് നിങ്ങൾക്ക് 500 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സീനിയർ റിപ്പോർട്ട് എന്ന് പറയുകയാവും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പോസ്റ്റിനും 5 കോയിന് പകരം 10 പോയിൻറ്റ് വെച്ച് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ തന്നെ 20 കോയിൻസ് വെച്ച് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഒരു ന്യൂസിൻ്റെയൊക്കെ ഒരു വീഡിയോ. അപ്പോൾ ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പ്രൊഫൈലാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ വാലിറ്റിയൊക്കെ 136 രൂപയുണ്ട്. പിന്നെ ഞാനിപ്പം എൻ്റെ ലിങ്ക് റെഫർ ചെയ്തിട്ടാണ് എന്താ എനിക്ക് 6 പോയിൻറ്റ് കിട്ടിയിരിക്കുന്നത്, 6 രൂപ കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ എനിക്ക് എല്ലാം കൂടെ 136 രൂപ ബാലൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് നിങ്ങളുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വാട്സാപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ വെച്ച് ഏൺ ചെയ്യാനും കഴിയുന്നതാണ്. എൻ്റെ എത്ര പോസ്റ്റ് അഡ്മിൻ അപ്രൂവ് ചെയ്ത് നോക്കാം. അതിന് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഒരു 3 വര വരണമല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനൊക്കെ 15 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 എണ്ണം പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ, 9 എണ്ണം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് 4 എണ്ണം പബ്ലിഷ് ചെയ്തിട്ടാണ് എനിക്ക് 130 രൂപ ഏൺ ചെയ്യാൻ കഴിയുന്നത്. നമ്മൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ദിവസം എത്ര ന്യൂസ് വേണോ അത്രയും ന്യൂസ്, ജനുവിനുള്ള എത്ര ന്യൂസ് വേണോ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല ഒരു ഏണിങ്സ് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. നിങ്ങൾ ജോബ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രദേശത്തെ, അതായത് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ എല്ലാം കൊടുത്ത് ഫോൺ നമ്പർ എല്ലാം വെച്ച് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ജോബ്സ് എന്ന ഓപ്ഷൻ കാണും. അതുപോലെ അതുവഴി നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതൊക്കെ ജോലിയാണ് ഒഴിവ് എന്ന് നിങ്ങൾക്ക് അറിയാനും സാധിക്കുന്നതായി. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് പോയാൽ മതി, നമുക്കറിയാൻ പറ്റും നമ്മുടെ ഏരിയയിലുള്ള ഏതൊക്കെ ജോലികൾ ഒഴിവുണ്ട് എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്.
അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരുപാട് താമസമല്ലേ. ഇപ്പം നമുക്ക് ഇത് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് അത് ആഡ് ചെയ്യാൻ പറ്റും. അത് ആഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിലെ ഫോർ യു എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പിതുക്കെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുവരെ ഹാപ്പി ബർത്ത്ഡേ അപ്ലോഡ് യുവർ ഇമേജ് ജനറേറ്റ്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പം വേണ്ട കൺഫേം നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നാണ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിങ്ങളുടെ മക്കളുടെ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾ എന്താണ് ഒരു ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അത് നമുക്ക് ഇതുവഴി ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം നമുക്ക് മാത്രമല്ല ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആ വിഷസ് ചെല്ലുന്നതുമായിരിക്കും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ കുറച്ച് നാൾക്ക് മുമ്പ് വരെ നമുക്കൊരു മെസ്സേജ് അയക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ രൂപം മാറിയാണ് ഇപ്പോൾ നമുക്ക് ന്യൂസുകളും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മെസ്സേജ് അയക്കാൻ കഴിയാൻ ഈ ആപ്ലിക്കേഷൻ വഴി കഴിയുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്ങിൽ പോയിട്ട് www.way2sms.com എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ എന്ന ഭാഗത്ത് പോയി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ മെയിലാണോ ഫീമെയിലാണോ, ഡേറ്റ് ഓഫ് ബർത്ത്, സിറ്റി, അങ്ങനെ എല്ലാം കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ഡെയിലി മെസ്സേജ് അയക്കാൻ കഴിയുന്നതാണ്. മെസ്സേജ് നിങ്ങൾ അയക്കുന്നത് നിങ്ങൾ ഏത് രാജ്യത്തും ആയിക്കോട്ടെ, അതായത് നിങ്ങളുടെ നമ്പറിൽ നിന്ന് തന്നെ മെസ്സേജ് പോയിക്കോളും. ആ റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് സ്മാർട്ട് ഫോൺ വേണമെന്നില്ല. സാധാരണ ഒരു ഫോണാണെങ്കിൽ നെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മെസ്സേജ് നോർമൽ മെസ്സേജ് പോലെ നിങ്ങളുടെ ഫോൺ നമ്പറിൽ നിന്ന് വരുന്നതായിരിക്കും. ഇതൊരു നല്ല ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ന്യൂസുകളും അറിയാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വരുമാനവും ഏൺ ചെയ്യാൻ കഴിയുന്ന നല്ല ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകളുമായി ഞാൻ നിങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ധനേഷ് സൈനിങ് ഔട്ട്.